ബഹുമാനവും ുംതരവും നിറഞ്ഞ മുമ്മെ മുമ്മിനാത്തുകളെ നമ്മെ അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായിരിക്കുന്ന ദീനിനെ ഹിതുമത്വ ചെയ്യുവാനും ദീനി രംഗത്തായി പരിശുദ്ധ കരിമത്ത് തോഹീദ് ഉച്ചരിച്ച് മരിക്കാൻ സാധുക്കളാൻ അമ്മേവർക്കും അല്ലാ ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ എൻ്റെ സഹോദരന്മാരെ ഇന്നൊരു പുതിയൊരു തിക്കറാണ് പഠിപ്പിക്കുന്നത് ഇൻഷാല്ല വിജയങ്ങളുടെ വഴികൾ തെളിയാൻ ഹൃദയങ്ങൾ അതെ പ്രകാശിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തിക്കറാണ് എന്ന് പറയുന്നത് സിമ്പിളാണ് ഈ തിക്കറ് ഇതെല്ലാവരും പതിവാക്കണം ഇഷാ അല്ലാ ജീവിതത്തിൽ വലിയ വിജയത്തിൻ്റെ കവാടങ്ങൾ നമുക്ക് തുറന്നു കിട്ടണം അറഹമുറാഹിമിൻ അറുബ് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വളരെ സന്തോഷകരമായ നമുക്ക് വളരെ സന്തോഷം പ്രദാനം ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട ഇമാം ഷർക്കിറലി അള്ളാഹു താലാൻഹു ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചില വിഷയങ്ങൾ സംസാരിക്കുന്നത് അതായത് അള്ളാഹു സുബഹാനു താലാക്ക് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുണ്ട് ഇന്നൽ ഇല്ലാ തിസ്മ ഫൽ ജന്ന സുബഹാന അള്ളാഹുവിന് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുണ്ട് ആരെങ്കിലും അതിനെ മണ മനപ്പാടമാക്കിയാൽ ബൈഹാർട്ട് ചെയ്തു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ കടന്നു എന്നാണ് അസ്മാഅൽ ഹുസനിയിൽപ്പെട്ട തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ അള്ളാഹുവിൻ അതിൽപ്പെട്ട ഒരു ദിഖറാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ പറഞ്ഞതും അങ്ങനെ തന്നെയാണ് ഒരില്ല യസ്മാഅ ഉൽ ഹസ്സിന അള്ളാഹ്ക്ക് അതിസുന്ദരമായിരിക്കുന്ന നല്ല നല്ല പേരുകളുണ്ട് എന്നാണ് പറഞ്ഞത് ഏതാ ഇവിടെ ഉദ്ദേശിക്കുന്ന ഇസ്മു ഫത്താഹ് എന്നതാണ് ഫത്താഹ് എന്ന് പറഞ്ഞാൽ നല്ലോണം തുറന്നു തരുന്നവൻ വിജയത്തിൻ്റെ കവാടങ്ങൾ തുറന്നു തരുന്നവൻ ഇൻഷാള്ള നമ്മൾ ഇമാം ഷർക്കാബിറലി അള്ളാഹു താലാൻ പറഞ്ഞ ആ അർത്ഥം കൂടി ഇവിടെ പറയുന്നുണ്ട് ഇൻഷാള്ള അപ്പോൾ ആണ് ഇബുമാരിക്ക് പറഞ്ഞതുപോലെ എന്നത് അംസുദുലത്തുൽ മുബാലകൻ്റെ ഒസിനുകളാണ് ഇൻഷാള്ള ഗ്രാമരുമായി ബന്ധപ്പെട്ട അറിയുന്ന ആളുകൾക്ക് അത് തിരിയാം അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ബി അപ്പം കെസിറത്തിന് ഫായിനെ തൊട്ട് പകരം വരുന്നതാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ നിശാ നമുക്ക് ഇവിടെ വിശദീകരിച്ച് പറയാം ബഹുമാനപ്പെട്ട ഷർക്കാബി റജിയുള്ളു താലാഅനു ഇതിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് കാണാം ആ അർത്ഥത്തിലേക്ക് നേരെ നമുക്ക് പോകാം എന്താണ് എന്നതാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത് അതായത് സൃഷ്ടികളുടെ മേൽ കാരുണ്യത്തിൻ്റെ കവാടം നിധിക്കട്ടയുടെ കൂമ്പാരങ്ങളുടെ കവാടം തുറന്നു കൊടുക്കുന്നവൻ എന്നാണ് എല്ലാ റഹമത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കൽ എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ അള്ളാഹുവിനോട് നീ ദ്വാ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഇസും അങ്ങ് ചൊല്ലി പ്രാർത്ഥിക്കുമോ മുനെ എന്നാ ഉഷ അള്ള അള്ളാഹു എല്ലാ വിജയങ്ങളുടെ അല്ലെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ എത്ര കടങ്ങളുള്ളവരാണ് അല്ലെ ലോണെടുത്ത് മുങ്ങിപ്പോയി സുബഹാന പറഞ്ഞു കാര്യമില്ല അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ എല്ലാ പ്രശ്നങ്ങൾക്കും വിജയകരമായിരിക്കുന്ന ഒരു ഇസുമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് നമുക്കൊരുപാട് കവാടങ്ങൾ തുറന്ന് കിട്ടേണ്ടതുണ്ട് അതിനു പറ്റിയതാണ് ഏറ്റവും നല്ല ഒരു ഇസ്സുമാണ് അല്ലോഹുവിൻ്റെ അസുമാ ഉത്സനിൽപ്പെട്ട ഒരു ഇസ്സുമാണ് ഫത്താഹ് എന്ന ഇസ്മു ഇത് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എൻ്റെ ഉമ്മനീയങ്ങൾ ഇതിനെ ഉപയോഗപ്പെടുത്തേണ്ട മധുരകരമായിരിക്കുന്ന രീതി അല്ല ആ ഷർക്കാബിറി അള്ളാഹു അവിടുത്തെ എന്ന കിതാബിൽ പറയുന്നുണ്ട് ഇതിനെ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ നേട്ടങ്ങൾ അവിടെ അവിടെ വിശദീകരിക്കുന്നുണ്ട് എന്താണ് ഒന്ന് തൈസീറുൾ ഉമൂർ കാര്യങ്ങൾ ലളിതവൽക്കരിക്കുക എല്ലാ കാര്യങ്ങൾ നീ ഉദ്ദേശിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാം ലളിതവൽക്കരിക്കപ്പെടുന്നുണ്ട് എന്ത് പ്രശ്നമാണ് അത് ഈസി ആയിട്ട് നീ ഒരു കട തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ നിൻ്റെ കടം വീടുക അല്ലെങ്കിൽ നിൻ്റെ മക്കളുടെ കല്യാണമാണ് അല്ലെങ്കിൽ നീ ഗൾഫിൽ പോവുക അല്ലെങ്കിൽ നിൻ്റെ വീട് പണി പൂർത്തിയാകുക ഇങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അപ്പോൾ കാര്യങ്ങളിലെല്ലാം ലളിതവൽക്കരണം അതെ അതെല്ലൊക്കെ ഈസി ആയിട്ടെല്ലാം നടന്നു പോവുക ഒന്ന് രണ്ടാമത് തൻവീർ കുലു പ്രകാശപൂരിതമായ ഹൃദയങ്ങൾ ഹൃദയത്തിന് വല്ലാത്ത ഈമാനികമായ ആവേശം ഇതിക്കർ കൊണ്ട് കിട്ടുന്നതാണ് മാത്രമല്ല അസ്ബാബിൽ ഫത്തഹൈ വിജയങ്ങളുടെ കാരണങ്ങൾ ഒഴികൾ തുറന്നു കിട്ടാൻ പറ്റിയ അധികറാണ് സുബഹാൻ വിജയങ്ങളുടെ വാതിലുകൾ നിനക്ക് ഇങ്ങനെ തുറന്നു കിട്ടും ചിലർ പറയുന്നുണ്ട് എവിടെ പോയാലും ഒരു ഞെരുക്കം തന്നെ ഉസ്താദ പ്രയത്നമാണ് ഞാൻ എവിടെ പോയാലും എൻ്റെ വാതിൽ തുടക്കുന്നതിൽ എൻ്റെ ക്ലോസ് ആയിക്കൊണ്ടേ വരുന്നേ പ്രശ്നങ്ങളാണ് ബുദ്ധിമുട്ടുകളാണ് പരാജയങ്ങളാണ് ഒന്നും മുമ്പ് നല്ല റാഹത്തിലും സന്തോഷത്തിലും ഹാപ്പിയിലും ഉണ്ടാകുന്നതിൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഞാൻ പോകുന്നുണ്ട് ഒരു ജോലി ഉണ്ട് അന്വേഷിച്ച് പോയാൽ അവിടെ ഞാൻ എത്തുമ്പോൾ ആ ആ ഡോർന്ന് ക്ലോസ് ചെയ്യപ്പെട്ടതുപോലെ എന്ത് പ്രശ്നം പറയാൻ പറ്റുന്നില്ല അങ്ങനെ വിഷമങ്ങളെക്കൊണ്ട് അതെ 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 പിടക്കുന്ന ഹൃദയങ്ങളോടെ തുടിക്കുന്ന ചുണ്ടുകളോടെ കലങ്ങിയ കണ്ണുകളോട് കൂടെ പ്രശ്നങ്ങൾ പറയുന്നു എത്ര ആളുകളുണ്ടെങ്കിൽ മുമ്പ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക ബഹുമാനപ്പെട്ട അല്ലാമ അല്ലാമർ തങ്ങൾ പറയുന്നു ആരെങ്കിലും ശേഷം ഈ ദിഖറങ് എഴുപത്തൊന്ന് പ്രാവശ്യം എഴുപത്തി ഒന്ന ഒന്ന് പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയാൽ എന്നിട്ട് അതേ സുബഹാന നെഞ്ചത്തിങ്ങനെ കൈവച്ചിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അങ്ങനെ ഇങ്ങനെ നെഞ്ചത്തേക്ക് കഴിവച്ചിട്ട് അങ്ങനെ ഇങ്ങനെ കൊണ്ടിരുന്നാൽ ഉരുവട്ടിക്കൊണ്ടിരുന്നാൽബൂ ഓ തനവറ സിറഹു അള്ളാഹു സുബഹാനോ തലവൻ്റെ ഉള്ളു പ്രകാശം നൽകുന്നതാണ് ഹൃദയം ശുദ്ധീകരിക്കുന്നതാണ് സുബഹാന കിബ്രു അസബ് അസൂയ ഏഷണി ഇങ്ങനെ തുടങ്ങിയ ദുർവിചാരങ്ങൾ ചിന്തകൾ ഇങ്ങനെയുള്ള എല്ലാ മോശത്തരങ്ങളെ തൊട്ട് അള്ളാഹ അവൻ്റെ ഹൃദയത്തിനെ ക്ലീൻ ചെയ്യുന്നതാണ് എന്ന് മാത്രമല്ല അവൻ്റെ രഹസ്യങ്ങൾക്ക് പ്രകാശം കൊടുക്കുന്നതാണ് അതിൽ പ്രകാശിപ്പിക്കുന്നതാണ് വയസ്സുറ അമുറഹു കാര്യങ്ങൾ എളുപ്പമാകുന്നത് അവൻ തൊട്ടതൊക്കെ പൊന്നായി പോവുക എന്ന രൂപത്തിലായിരിക്കും ഒരു വരുമാനവും അതുപോലെ ജോലിയും ഭക്ഷണവും വലിയ സുതാര്യത കിട്ടി അവൻ്റെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കാരണമാകും ഇന്ന് മഹാനവരുകൾ പഠിപ്പിക്കുന്നതിൻ്റെ മിനിങ്ങളെ എല്ലാവരും ഒന്ന് ഇതിനെ പതിവാക്കുക രാവിലെ ശേഷം എഴുപത്തൊന്ന് പ്രാവശ്യം നഞ്ചത്തെ കഴി വെച്ച് ഇങ്ങനെ യാ ഫത്താഹ് ഫത്താഹ് യാ യാ ഫത്താഹ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക യാ അള്ള കൂട്ടിയാ യാ അല്ല അല്ലോ അള്ളാഹു കൂടി ചേർത്ത് ആഡ് ചെയ്തു പറഞ്ഞു അള്ളാഹു സുബഹാനു താല നമ്മുടെ ദുവാക്കി ജാപത്ത് നൽകുന്നതാണ് ഇരുപത്തി ഒന്ന് തവണ അങ്ങനെ പറയണം അള്ളാഹുനമ്മയും സഹായിക്കുമാറാവട്ടെ ഇൻഷാ അല്ല അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളുള്ള ഒരുപാട് ആളുകളുണ്ട് സഹോദര സഹോദരിമാരുണ്ട് പ്രത്യേകിച്ച് കൊറോണ കാലാകുമ്പോൾ ജോലിയില്ലാതെ അതുപോലെ തന്നെ ദാരിദ്ര്യം കൊണ്ട് സുബഹാനുള്ള ഒരുപാട് ആളുകൾ ഒരുപാട് സഹോദരി സഹോദരി വിളിച്ചു പറഞ്ഞാൽ സ്വന്തത്തിൽ വീടില്ലാതെ കോട്ടേഴ്സിലാണ് ജീവിച്ചുകൊള്ളുന്നത് ഇരിക്കുന്നത് എപ്പോഴാണ് എന്താണെന്ന് അറിയുന്നില്ല ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞവരണ്ട് എല്ലാവർക്കും ഒരു ഫത്തഹ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിഖറാണ് ഇൻഷാല് പറയുന്ന ഞാനും നിങ്ങളൊക്കെ ഒക്കെ പതിവാക്കുക അറഹമുറഹിമീൻ അറബ് തോഫിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പട്ടേ ഈ ദിഖറ് സുബഹിക്ക് ശേഷം ഞാനും നിങ്ങളും എല്ലാവരും പതിവാക്കുക അറഹമുറഹിമീൻ അറബ് ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും കവാടങ്ങൾ തുറന്നല്ല മനമയ അനുഗ്രഹിക്കുമാറാവട്ടെ

സമയങ്ങൾ ചെയ്തതായിരിക്കും നീ മെച്ചമാക്കി തരണം റഹ്മാനെ റമലത്തിന്റെ മഹഫിറത്തിന്റെ യാമങ്ങളാണ് മഹഫിറത്ത് കിട്ടിയവര് നീ പടുത്തണേ അല്ലാ പടച്ചവന് റഹ്മാൻ ദീർഘകാല ഹിതമ ചെയ്യാൻ തോഫീക നൽകണേ അല്ലാ മാരകമായ വൈറസിനെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും നാട്ടുകാരെയും വീട്ടുകാരെയും കുടുംബക്കാരെയും അയൽവാസികളെയും ലോകത്തെയും മുസ്ലിമീങ്ങളെയും മുസ്ലിമീങ്ങളെ നീ കാക്കണേ റഹ്മാൻ ശാന്തിയും സമാധാനം നൽകണേ അല്ലാ السلام عليكم ورحمة الله.